അലഹമുല്ലാറബുല്ലമീൻബിൻ്റെ ഗ്രൂപ്പിൽ കാസർഗോഡ് നിന്നുള്ള റിസ കാസർഗോഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അതായത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് അത് അതിനേക്കാൾ ഉത്തമം അവർ വീടുകളിൽ നിന്ന് നമസ്കരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ചോദ്യം ഒരു ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റൊക്കെ തന്നിട്ട് ഉമ്മു ഹുമൈദിനി ഉമ്മുഹി എന്ന് പറയുന്ന വനിത നബിസല്ലാഹു അലൈബ് വസ്സലമയെ സമീപിച്ചുകൊണ്ട് പ്രവാചകരെ ഞാൻ അങ്ങയുടെ കൂടെ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ റസൂല നിനക്ക് വീടാണ് ഉത്തമം അല്ലെ ആ വീടിന്റെ അകത്തുള്ള റൂമാണ് ഉത്തമം അല്ല ആ റൂമിനേക്കാൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് നമസ്കരിക്കുന്നത് ഏറ്റവും നിനക്ക് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വരുന്നത് തടഞ്ഞു എന്നൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള സംഭവം അപ്പോ ഇത് ഷെയ്ഹ് ഹൽബാനി സഹിഹാണ് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ആ ടെക്സ്റ്റിൽ കാണുന്നത് ഏതായിരുന്നാലും പ്രിയമുള്ളവരെ നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആദ്യമായിട്ട് അള്ളാഹു താല നാം എവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ഖുർആാനിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സഹോദരിമാർക്ക് പള്ളിയിൽ വന്ന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ജുമായയില് ജമാത്തുകളില് പങ്കെടുക്കാൻ ഖുർആൻ ഓതാൻ ഖുർആൻ പഠിക്കാൻ അതുപോലെ തന്നെ അവിടെ എഴുത്തിക്കാഫിരിക്കാൻ അതുപോലെ തന്നെ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഇതിനൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നതായിട്ട് വിശുദ്ധ കുർആന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി സ്വഹിഹായ ഹദീസുകളിൽ നൂറിലധികം ഹദീസുകൾ അള്ളാൻ്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബി വനിതകള് പള്ളിയിൽ വന്നതും ജമായത്തിന് പങ്കെടുത്തതും റസൂലുല്ലാട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചതും അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ഇവിടെ ഈ വിഷയത്തിലേക്ക് വന്നാൽ

وصلاتك في حجرتك خير من صلاتك في دارك وصلاتك في دارك خير لك من صلاتك في مسجد قومك وصلاتك في مسجد قومك خير لك من صلاتك في مسجد حبايب رسول الله صلى الله عليه وسلم قال നിന്റെ ജനതയുടെ പള്ളിയിൽ അതിനേക്കാൾ നിൻ്റെ ആളുകളുടെ പള്ളിയിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞ നിൻ്റെ വീട്ടിൻ്റെ വീടിനകത്ത് ആ വീടിനകത്തിനേക്കാൾ നിൻ്റെ റൂമിൽ അതിനേക്കാൾ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമസ്കരിക്കുക അതാണ് ഉത്തമം ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സംഭവമാണ് ഇത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു വചനമാണ് പക്ഷേ ഈ വചനം തറിയോ ഇത് ഒന്ന് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനങ്ങൾക്കെതിരാണ് രണ്ട് സ്വീഹായ ഹദീസുകൾക്കെതിരാണ് മൂന്ന് ഇതിൻ്റെ സനതിൽ എന്തുണ്ട് പോരായ്മയുണ്ട് അത് നമ്മൾ പറയുന്നതല്ല കാലൽ ഹൈസമിയു മഹാനായ ഹൈസമി തങ്ങൾ പറഞ്ഞു റിജാലുഹു റിജാലു സഹൈ ഇതിന്റെ സനദിലുള്ള ആളുകളൊക്കെ തന്നെയും സഹിഹായ ആളുകളാകുന്നു അബ്ദുല്ലാഹിബിന് വ്യക്തി ഒഴികെ മനസ്സിലായില്ലേ അപ്പൊ ഇതിൻ്റെ സനദണ്ട് അബ്ദുല്ലാഹിബിന് സുവൈദിൻ അൽ അൻസാരി എന്ന് പറയുന്ന വ്യക്തി ഉണ്ട് അദ്ദേഹം സഹിഹ ഇതാണ് ഇതേത് കിതാബിലാണുള്ളത് ഫി വ തഹ്കീഖിൽ അസ്കലാനി ബാരി എന്ന് പറയുന്ന അബൂ അബുഹു എന്ന് പറയുന്ന പണ്ഡിതൻ രചിച്ചിട്ടുള്ള കിതാബാണിത് അതിനകത്താണ് പറയുന്നത് ആര് ആര് പറഞ്ഞതാം ഇമാം ഹൈസമീ തങ്ങൾ പറഞ്ഞതാണ് ഇമാം ഹൈസമീ തങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് സഹോദരങ്ങളെ ഇനി നിങ്ങൾ നോക്കൂ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു സംഭവം ഇമാം കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട് കാലത്ത്

വീട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൻറെ അകത്തെ റൂമിലാണ് അതിൽ നമസ്കരിക്കുന്നതിനേക്കാൾ അതിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലാണ് എന്നാണ് ഇതിൻ്റെ താല്പര്യം ഇതാരുദ്ധരിച്ചതാ ഇമാം തൊബുറാനി അദ്ദേഹത്തിന്റെ കബീറിൽ വീറലുദ്ധരിക്കുന്നതാ നേരത്തെ പറഞ്ഞ അതേ വനിതനെ തന്നെയാണ് ഇത് നിവേദനം ചെയ്യുന്നത് മനസ്സിലായല്ലോ പക്ഷേ ഇതിലെന്തുണ്ട് ഇതിൻ്റെ സനതിൽ എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം വഫീഹി കലാമുൻ അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ട് ഇതിന്റെ സനദൽ ഇബുലി എന്നുണ്ട് എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പോ ഇതേത് കിതാബിലുള്ളത് മജ്മ ഉൽ കിതാബിലാണ് ഉള്ളത് അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ നൂറുദീൻ ഹിജറ വഫാത്തായ മഹാൻ അദ്ദേഹത്തിന്റെ കിതാബിലാണുള്ളത് സഹോദരങ്ങളെ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക സാധാരണ മുസ്ലിയാക്കന്മാര് പറയാറുള്ള ഒരു ഹദീസാണത് എന്നുള്ളത് ഇമാം അബൂദാബു അദ്ദേഹത്തിന്റെ സുനലിൽ രേഖപ്പെടുന്ന ഹദീസാണത് പക്ഷേ അതിന്റെ സന്നദ്ധി ആരുണ്ട് ഹബീബുബിൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നുള്ള വചനം അവരുടെ വീടാണ് അവർക്ക് ഉത്തമം സ്ത്രീകൾക്ക് അവരുടെ വീടുകളാണ് ഉത്തമം എന്ന് പറയുന്ന സംഭവം അപ്പൊ അതിന്റെ സന്നദ്ധലാരണ്ട് ഹബീബിൻ ഇമാംബാ പറയാണ് പറയാണ് ഹബീബ് ഹബീബുബിനെ സാബിദിനെ സംബന്ധിച്ച് കാന മുദല്ലിസൻ അദ്ദേഹം മുതല്ലിസാണ് ഇതെവിടെ പറഞ്ഞിട്ടുള്ളത് മുതല്ലിസീൻ എന്ന് പറയുന്ന കിതാബില് ആരുടെ ഗ്രന്ഥമാണത് അത് ഇമാം ബുർഹാനുദ്ദീൻ അൽ ഹലബി അബുൽ ഇബ്രാഹിം എന്ന് പറയുന്ന മഹാന്റെ കിതാബാ ഹിജറ എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ വഫാത്തായ ആളാണ് അപ്പോ അദ്ദേഹത്തിന്റെ അസ്മാൽ മുതലിസീൻ എന്ന് പറയുന്ന കിതാബിൽ പറയാണ് പറയാണ് ആരെ കുറിച്ച് ഹബീബ് ഹബീബ്ദിനെ കുറിച്ച് മുത്തലിസാണെന്ന് അദ്ദേഹം ഇതിന്റെ സന്നദ്ധലുണ്ട് ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അലാ പിന്നെ ഹബീബ് സാബിദിനെ സംബന്ധിച്ച് അദ്ദേഹം ആളാകുന്നു

അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ മുതലിസ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്നും കിതാബുകളിൽ വന്നിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെയൊക്കെ പരമ്പരകളിലുള്ളത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇബിൻ ഹസം റഹിമഹുലഹിറ നാനൂറ്റി അമ്പത്തി ആറിൽ വഫാത്ത് ആയിട്ടുള്ള മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അല്ല ആസാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു എന്താ രേഖപ്പെടുന്നത് വീട്ടിലാണ് നമസ്കാരം ഉത്തമം എന്ന് പറയുന്നത് അത് മിൻ ഴിയും ഇങ്ങനെ ഉണ്ടാകുകയില്ല എന്നുള്ളതാ വല്ല സനതു വഴിയും അങ്ങനെ ഉണ്ടായെങ്കിൽ അതിനൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നാണ് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ദുർബലമാണ് അല്ലെങ്കിൽ പോരായ്മകളുള്ള വചനങ്ങളാണ് അതുകൊണ്ട് ഹദീസ് ആയിഷാ സൈഹായ റളിയല്ലാഹു അൻഹ പറയ വിശ്വാസിനികളായ സ്ത്രീകൾ പോലും ജമാത്തിന്റെ പള്ളിയിൽ വന്നിരുന്നു എന്നാ അപ്പോ അതൊക്കെ ബുഹാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലാ നബീന മുഹമ്മദ്